ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വേൾഡ് ഓഫ് കുക്കിംഗ്. ദിസ് ഈസ് സുഷാ ജോയി ഫ്രം യു ജെ കിച്ചൺ ആർട്ട്. ഇന്ന് ഒരു അടിപൊളി ലഞ്ചാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിലെ ഹൈലൈറ്റഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായും ബീഫുമാണ്. നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ അധികം കോമൺ അല്ലാത്ത ഒരു വിഭവമാണിത്. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. കൂട്ടത്തിൽ കുറച്ച് കപ്പ വേവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു വെണ്ടയ്ക്ക കൊണ്ടൊരു തോരനുണ്ട്. പാവയ്ക്ക കൊണ്ടൊരു മോര് കറിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ലഞ്ചാണ്. അപ്പോൾ ഈ കായും ബീഫിൻ്റെയും റെസിപ്പി ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും കാണണം. ഓക്കെ, വസന്റ് എൻജോയ്, ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ച് ഞാൻ കുക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഏതാണ്ടൊക്കെ തുടക്കം ഒന്നാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അരിയടുപ്പത്തിട്ടിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളിയെല്ലാം പൊളിച്ചു വെച്ചു. ഒരു നാലഞ്ച് ഉള്ളി അതിൻ്റെ തൊലി കളഞ്ഞ് വെച്ചു. ഒരു ടൊമാറ്റോ കഴുകി വെച്ചു. പിന്നെ ഇന്നത്തേക്ക് ആവശ്യമായി, ഇതാണ് ഏറ്റവും എളുപ്പം, ഇന്നത്തേക്ക് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലയും കുറച്ച് പച്ചമുളകും. പിന്നെ ഇതെനിക്ക് കപ്പ ഉണ്ടാക്കണം, അപ്പോൾ അതുകൊണ്ട് രണ്ട് ഉണ്ടമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴുകി പെറുക്കിയൊക്കെ വെച്ചു. പിന്നെ എന്താ, ഇനി ഇഞ്ചി ഒന്ന് തൊലി കളഞ്ഞെടുക്കണം. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഹൈലൈറ്റഡ് ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബീഫാണ്. ബീഫ് നമ്മുടെ നേന്ത്രക്കായിട്ട് വയ്ക്കുകയാണ്. കായും ബീഫും സാധാരണ നമ്മുടെ സൗത്ത് കേരളയിൽ അത്ര കോമൺ അല്ല. നമ്മുടെ നോർത്തേൺ പാർട്ടിലോട്ട്, നോർത്തേൺ കേരളത്തിൻ്റെ നോർത്തേൺ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിഷാണ് കായും ബീഫും. അപ്പോൾ ഇന്ന് അതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. പിന്നെ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ കപ്പ ഉണ്ടാക്കുന്നുണ്ട്. ഫ്രഷ് കപ്പ കിട്ടിയില്ല, അപ്പോൾ ഞാൻ ഫ്രോസൺ കപ്പ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ഫ്രോസണായി കിടക്കുവാണ്. അത് ഞാൻ കപ്പ വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലെ കപ്പ മേടിക്കാൻ പോയതായിരുന്നു, പക്ഷെ നല്ല ഫ്രഷ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രോസൺ മേടിച്ചു. നാട്ടിലുള്ളവർക്കൊക്കെ ഈ ഫ്രോസണിൻ്റെ ടേസ്റ്റൊന്നും അത്ര ഇഷ്ടമാവത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് ഇതൊക്കെ അങ്ങ് ശീലമാണ്. അപ്പോൾ ഞങ്ങൾ സാധാരണ കപ്പ് പോലെ തന്നെ, ഫ്രഷ് കപ്പ് പോലെ തന്നെ നമ്മൾ ഈ ഫ്രോസണും ഉപയോഗിക്കും. അപ്പോൾ സാധാരണ നമ്മൾ ഈ ഫ്രഷ് കപ്പ മേടിച്ചാലും ചിലപ്പോൾ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന് പോയി തൊലി കളഞ്ഞ് നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് അതെല്ലാം അകത്ത് കറുത്ത് പോയെന്ന്. അപ്പോൾ ബീഫ് എത്തിയിട്ടില്ല, അച്ഛൻ ബീഫ് മേടിക്കാൻ പോയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനിനി ആദ്യം ഇതൊക്കെ കണ്ടിച്ച് വയ്ക്കുവാണ്. ഓക്കെ, നമ്മുടെ ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ചിൻ്റെ ഏതാണ്ട് കട്ടിംഗ് പണിയൊക്കെ ഞാൻ തീർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കായും ബീഫും കൂടെ വയ്ക്കുന്നതിനുള്ള ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു പാവയ്ക്ക മോര് കറി വയ്ക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അത് നുറുക്കി വെച്ചിട്ടുണ്ട്. ഞാനൊരു വെണ്ടയ്ക്ക് കൊണ്ടൊരു തോരൻ വയ്ക്കുവാണ്. അത് കുറച്ച് കണ്ടിച്ചിട്ടുള്ളൂ, ഇനി ബാക്കിയൂടെ കണ്ടിക്കണം. അപ്പോൾ ഇനി ആദ്യം ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ബാക്കി ഇറച്ചി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പം ഒരു കിലോ ഇറച്ചി ഞാൻ കായിട്ട് വെക്കാൻ പോവാണ്. രണ്ട് നേന്ത്രക്കായ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി ഈ ഇറച്ചി വേവുന്ന സമയം കൊണ്ട് ഇതൊക്കെ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കിച്ചണിലോട്ട് പോവാം. നമ്മുടെ ഫ്രൈഡേ ലഞ്ച്, ഫ്രൈഡേ സ്പെഷ്യൽ ലഞ്ച് അങ്ങനെ റെഡി ആയിരിക്കുകയാണ്. നമ്മുടെ പാവയ്ക്ക മോര് കറി അവസാനത്തെ ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ റെഡിയായി.
ഒന്ന് ഉപ്പ് നോക്കിയാൽ മതി. നമ്മുടെ തോരന് വേണ്ട, ഇവിടെ അടിപൊളി തോരനായിട്ടുണ്ട്, വെണ്ടയ്ക്ക തോരനാണ്, കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല. ഞാനിതിൻ്റെ റെസിപ്പി എടുക്കാൻ മറന്നുപോയി. അടുത്ത് ഇനി ഒരു ദിവസം അതിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിനി സെർവ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എല്ലാം റെഡിയായിട്ടുണ്ട്. ഇച്ചിരിയുടെ ഉപ്പ് വേണം. അങ്ങനെ വളരെ വേഗത്തിൽ നമ്മൾ കായും ബീഫും ബാക്കി എല്ലാം കൂടെ ആയിട്ട്, കപ്പയും എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്കിനി സെർവ് ചെയ്യാം.